ശാരീരികവും മാനസികവുമായ ആരോഗ്യം നേടിയെടുത്തുകൊണ്ട് എങ്ങനെ നമുക്ക് മുൻപോട്ട് പോകാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളെക്കുറിച്ച് സ്ഥിരം നാം കേൾക്കുന്നതാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നേടിയെടുത്ത് എങ്ങനെ പ്രതിരോധശേഷി നേടിയെടുക്കാം, അതുപോലെ തന്നെ വീട്ടിൽ പ്രത്യേകം കഴിയുന്ന നമ്മുടെ കുട്ടികൾക്കും പ്രായമായവർക്കും അതോടൊപ്പം ഗർഭിണികൾക്കും എങ്ങനെ പ്രതിരോധശേഷി യോഗയിലൂടെ നേടിയെടുക്കാൻ സാധിക്കാം, ഈ കാലഘട്ടത്തിൽ നാം അനുവർത്തിക്കേണ്ട ആഹാര രീതി അല്ലെങ്കിൽ ഭക്ഷണ രീതി എന്തൊക്കെ, മറ്റൊന്ന് നമ്മുടെ ശാരീരികമായ ആരോഗ്യത്തോടൊപ്പം മാനസിക ആരോഗ്യത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ഇതെങ്ങനെ നേടിയെടുക്കാം തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ നാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യോഗ ആപി എന്ന് പറയുന്നത് യോഗയിലുള്ള പോസ്റ്റേഴ്സ്, ആസനാസും പ്രാണായാമങ്ങളും ക്രിയകളും മെഡിറ്റേഷനും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില വ്യായാമങ്ങൾ തന്നെയാണിത്. യോഗയിലെ പ്രതിപാദിക്കുന്നത് തന്നെയാണ് അതിൽ ചെയ്യുന്നതെങ്കിലും വളരെ സിമ്പിളായ രീതിയിൽ അവരവർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ യോഗ അവരെ കൊണ്ട് അഭ്യസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രത്യേക തരത്തിലുള്ള അസുഖമുള്ളവർക്ക് അവർക്ക് ചെയ്യാൻ പറ്റാത്ത എക്സസൈസുകളുണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസുകളുണ്ട്. ആ എക്സസൈസുകൾ അല്ലെങ്കിൽ ആ ആസനാസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അതേപോലെ പ്രാണായാമങ്ങൾ ചെയ്യിപ്പിക്കാം, അതേപോലെ മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കാം. അങ്ങനെ ചെയ്യിപ്പിക്കുന്ന രീതിയാണ് അവിടെ യോഗ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന ആ യോഗിക് എക്സസൈസുകളാണ് യോഗ തെറാപ്പി എന്ന് പറയുന്നത്. ശ്രീ ഗോപിനാഥ് എടുക്കുന്നി, ഞാനൊന്ന് ഇടപെട്ട് കൊള്ളട്ടെ. നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകമായി നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ പ്രായമായവരൊക്കെ വീടുകളിൽ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ കോവിഡ് പശ്ചാത്തലത്തിൻ്റെ കാലഘട്ടത്തിലുള്ളത്. നമ്മുടെ ഹൃദയ രോഗികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കുമൊക്കെ പരിശീലിക്കാവുന്ന ഏതെങ്കിലും തരം പ്രത്യേക യോഗാസനങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഹൃദയരോഗികൾക്ക് ചെയ്യാവുന്നത് വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസുകളാണ്. അത് അവരുടെ 15 ദിവസങ്ങൾക്ക് ശേഷമാണ് ആ എക്സസൈസുകൾ ചെയ്യുന്നത്. ആദ്യം കൊടുക്കുന്നത് റിലാക്സേഷൻ തന്നെയാണ്. അതിൽ തന്നെ ചില ബ്രീത്തിങ് എക്സസൈസ്, അതിനുശേഷം ആഫ്റ്റർ 15 ഡേയ്സ് വീണ്ടും അവർക്ക് ചെയ്യാവുന്ന ചില ബോഡി കണ്ടീഷനിങ് എക്സസൈസ് എന്ന് പറയും. അതായത് ജോയിൻസിന് കൊടുക്കുന്ന മൂവ്മെൻറ്റ്സ്. അതിനുശേഷം ആഫ്റ്റർ 15 ഡേയ്സ് അതിൻ്റേതായ ലിറ്റിൽ മോർ, കുറച്ചുകൂടി കൂടുതലായ എക്സസൈസുകൾ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പടിപടിയായി യോഗ ചെയ്യുകയാണെങ്കിൽ ഹൃദയ രോഗികൾക്ക് പോലും ആ ആസനാസും പ്രാണായാമങ്ങളും മെഡിറ്റേഷനും ക്രിയാസും ചെയ്യാവുന്നതാണ്. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവരുടെ വയസ്സിന് അനുസൃതമായാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇപ്പോൾ 10 വയസ്സിന് വീതിയുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ആസനാസാണ് പഠിപ്പിക്കുക. അതിൽ കൂടുതലുള്ള കുട്ടികളെ അതിനനുസരിച്ചിട്ടുള്ള എക്സസൈസുകളാണ്. വളരെ ഹാർഡായിട്ടുള്ള കാഠിന്യമുള്ള എക്സസൈസ് അല്ലെങ്കിൽ കാഠിന്യമുള്ള യോഗാസനങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല. അതിൽ അവരെ ചെയ്യിപ്പിക്കുന്നൊരു 15 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാവുന്ന പോസ്റ്റേഴ്സ് ഉണ്ട്, അതനുസരിച്ച് അവർക്ക് ചെയ്യാവുന്നതാണ്. അല്ലാത്ത പക്ഷം അവരുടെ വളർച്ചയെ അത് ബാധിക്കുന്നതാണ്. ഹൃദയ രോഗികൾക്ക് എങ്ങനെ യോഗാസനത്തിലൂടെ മാറ്റങ്ങൾ വരുത്താം എന്നതിലേക്കാണ് താങ്കൾ ആദ്യം തുടങ്ങിയത്. പിന്നീട് നമ്മൾ കുട്ടികളുടെ ഒരു വിഷയത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ ചുറ്റുപാടും ഒരുപാട് കുട്ടികൾ ഓൺലൈൻ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഒരുപാട് സമയം അവർക്ക് ലഭിക്കുന്നു. അവരുടെ ഒരു ആരോഗ്യ രംഗത്ത് എങ്ങനെ യോഗാസനത്തെ കൊണ്ടുവന്ന് അവരുടെ ആരോഗ്യ രംഗത്ത് എങ്ങനെ മാറ്റം വരുത്താൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം. കുട്ടികളിലെ യോഗ പരിശീലിക്കുകയാണെങ്കിൽ അവരിൽ ഇന്ന് കാണുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ സാധിക്കും. കുട്ടികൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാണ് വേണ്ടത്. ആ കുട്ടികൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കുട്ടികൾ വീട്ടിലിരുന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അതിന് അമ്മമാർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ അവരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ കുട്ടികൾക്ക് അത് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ദിവസേന അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഓർമ്മശക്തി കൂട്ടാൻ സാധിക്കും. അതേപോലെ തന്നെ മനസ്സിനെ ശാന്തമാക്കാം. അവരിലുണ്ടാകുന്ന വിഷമങ്ങളെയും അല്ലെങ്കിൽ പറഞ്ഞ മാതിരി ഭയം അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ യോഗയിൽ പ്രതിപാദിക്കുന്ന പ്രാണായാമങ്ങൾ, അതേപോലെ ചെറിയ ചെറിയ മെഡിറ്റേഷനുകൾ, ചെറിയ ചെറിയ ആസനാസ്, പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞ വജ്രാസനം പോലെയുള്ള പോസ്റ്റേഴ്സ്, ഇതൊക്കെ കുട്ടികൾക്ക് ചെയ്യാവുന്നതാണ്.
അത് ഏജിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം യോഗ പരിശീലിക്കേണ്ടത് അത് ചെറിയ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള പോസ്ചേഴ്സ് ആയിരിക്കണം അതിലും കുറച്ചുകൂടി വയസ്സ് കൂടുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോസ്ചേഴ്സ് ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ പ്രാണായാമത്തിനെയും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവർക്ക് അത് ആഡ് ചെയ്യുകയാണെങ്കിൽ മനസ്സിനെ സ്റ്റഡിനെസ് കൊടുക്കാൻ സാധിക്കും ഏതിനെയും ഗ്രഹിക്കാനും അത് കേട്ട് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാനും പോലും സാധിക്കുന്നതാണ് പ്രായത്തിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഇതിനകത്തുണ്ടോ സാധാരണ പറയുന്നത് 10 വയസ്സിന് മീതെയുള്ള കുട്ടികളെയാണ് യോഗ പരിശീലിപ്പിക്കേണ്ടത് അങ്ങനെ അതിൽ താഴെയുള്ള കുട്ടികളെ പരിശീലിപ്പിക്കുകയാണെങ്കിൽ അവരുടെ വളർച്ചയെ അത് ബാധിക്കുന്നതാണ് ആന്തരിക അവയവങ്ങളെ അത് എഫക്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് 10 വയസ്സിന് മീതെയുള്ള കുട്ടികളെ യോഗ പരിശീലിപ്പിക്കാം അതുപോലെ തന്നെ 10 വയസ്സിന് മീതെയുള്ള കുട്ടികളെ വളരെ സിമ്പിളായിട്ടുള്ള പോസ്ചേഴ്സ് കൊണ്ട് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാണ് വേണ്ടത് അതായത് പടിപടിയായി ഉയർത്തി കൊണ്ടുവരാണ് വേണ്ടത് ഈ കുട്ടികൾക്ക് പലപ്പോഴും നമുക്കറിയാം സ്ഥിരമായി അല്ലെങ്കിൽ ഓരോ ദിവസവും കൃത്യമായി യോഗാസനങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെയെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് യോഗാസനങ്ങൾ ചെയ്യുന്ന വഴി ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ടോ അതോ അവർക്ക് ഏതെങ്കിലും അത് മതിയോ സാധാരണ യോഗ പരിശീലിക്കേണ്ടത് രാവിലെ ഏർലി മോർണിംഗ് തന്നെയാണ് പറഞ്ഞ മാതിരി നേരത്തെ പറഞ്ഞ മാതിരി എംറ്റി സ്റ്റൊമക്കിലാണ് യോഗ പരിശീലിക്കേണ്ടത് അപ്പോൾ രാവിലെ നേരത്തെ എണീക്കാനുള്ള ഒരു മാനസികാവസ്ഥ അവരിൽ ഉണ്ടാക്കാൻ സാധിക്കും ഒരു ചിട്ടയായ ജീവിത രീതി കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ കുട്ടികളിലാകെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ രാവിലെയാണ് യോഗ പരിശീലിക്കാൻ നല്ല സമയം അപ്പോൾ കുട്ടികൾ രാവിലെ പരിശീലിക്കേണ്ടതാണ് അതിന് പാരൻസ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ അതിന് സഹകരിക്കുകയാണ് വേണ്ടത് കുട്ടികൾക്ക് ചെയ്യാവുന്ന പരിശീലനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു പക്ഷേ തെറ്റായ പരിശീലനം അത് എന്ത് സൃഷ്ടിക്കും പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് തങ്ങൾക്കൊന്ന് വിശദീകരിക്കാമോ യോഗ പരിശീലിക്കുമ്പോൾ ഓരോ ഏജിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശീലിക്കേണ്ടത് എന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി അപ്പോൾ അത് അതല്ലാതെ ആ ഏജ് അനുസരിച്ചല്ലാതെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പറഞ്ഞ മാതിരി അവരുടെ ശരീരത്തിലെ പല മാംസപേശികളെയും വേദനിക്കുകയും ചിലപ്പോൾ ആ ഡിസ്ലൊക്കേഷൻ വരാനും സാധ്യതകളുണ്ട് കൂടാതെ ചില മാംസപേശികൾക്ക് കൊടുക്കേണ്ട രീതിയിലുള്ള ആസനാസ് കൊടുക്കാതെ ആ പോസ്ചറിലുണ്ടാകുന്ന ഡിഫക്റ്റ് കൊണ്ട് അവർക്ക് പെർമനൻ്റ് ആയിട്ടുള്ള വേദനകൾ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് യോഗ പരിശീലിക്കുമ്പോൾ ആ ബോഡി അലൈൻമെൻറ്റ്സ് കറക്റ്റാക്കിക്കൊണ്ട് വേണം പരിശീലിക്കാൻ അത് ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും പല അപകടങ്ങളെയും ഒഴിവാക്കാനായിട്ട് സാധിക്കും